സംവിധായിക വിധു വിൻസെന്റ് സിനിമയിലെ വനിതാ സംഘടനയായ വുമൺ ഇൻ സിനിമ കളക്റ്റീവിനെ കുറിച്ച് രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഡബ്ല്യു സി സിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവിയർ. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ച് തുറന്നടിക്കുകയാണ് സ്റ്റെഫി. വനിതകളുടെ പുരോഗമനത്തിനും തുല്യതയ്ക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു സംഘടന പിന്നീട് പ്രധാന അംഗങ്ങളുടെ മാത്രം ഗ്രേഡും ലെയറും പ്രാധാന്യവും സ്ഥാനവും നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് സ്റ്റെഫി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഡബ്ല്യു സി സിയുടെ അമരത്തിരിക്കുന്ന സംവിധായകരുടെ ചിത്രത്തിൽ പ്രവർത്തിക്കുകയും പിന്നീട് പ്രതിഫലം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതെന്ന് സ്റ്റെഫി കുറിക്കുന്നു. ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ആകട്ടെ, സ്റ്റെഫി ജനിക്കുമ്പോൾ ഞാൻ സിനിമയിൽ വന്ന ആളാണ് എന്ന മാസ് ഡയലോഗായിരുന്നു തിരിച്ചു മറുപടിയായി ലഭിച്ചതെന്നും സ്റ്റെഫി പറയുന്നു. സ്റ്റെഫി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: 2017 ഡബ്ല്യു സി സിയുടെ അമരത്തിരിക്കുന്ന സംവിധായകയുടെ പിന്നീട് നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യാൻ വിളിക്കുകയും വ്യക്തിപരമായി അവരോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞുറപ്പിച്ച തുകയുടെ അഡ്വാൻസോ എഗ്രിമെന്റോ ഇല്ലാതെ തന്നെ എന്നെ ഏൽപ്പിച്ച രണ്ട് ഷെഡ്യൂളുകളിൽ ഒന്ന് പൂർത്തിയാക്കുകയും അവസാന ഷെഡ്യൂൾ പ്രീ പ്രൊഡക്ഷനും ട്രയലും വരെ കഴിയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ റെമ്യൂണറേഷൻ ചോദിച്ചപ്പോൾ അത് ചോദിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടോ എന്തോ വ്യക്തമായ കാരണം പോലും പറയാതെ എന്നെ പ്രൊജക്റ്റിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടു പോവുകയും ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ സ്റ്റെഫി ജനിക്കുമ്പോൾ ഞാൻ സിനിമയിൽ വന്ന ആളാണ് എന്ന മാസ് ഡയലോഗ് അടിച്ചതും ഞാൻ വ്യക്തമായി ഓർക്കുന്നു. അതോടൊപ്പം എന്റെ അസിസ്റ്റന്റിനോട് എന്നെ അറിയിക്കാതെ അവരോടൊപ്പം ചെന്ന് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് സിനിമയുടെ ടൈറ്റിൽ കാർഡിലോ താങ്ക്സ് കാർഡിലോ പോലും എന്റെ പേര് ഒന്ന് വെക്കാൻ തയ്യാറാകാതിരുന്ന ആളുകളാണ് വനിതകളുടെ ഉന്നമനത്തിന് എന്ന പേരിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് ഡബ്ല്യു സി സിയുടെ നേതൃത്വത്തിൽ നിന്ന് സംസാരിക്കുന്നത്. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതും സ്ത്രീകളെ തുല്യരായി കാണാത്തതും പുരുഷന്മാർ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന സ്ത്രീ സംഘടനയിൽ തന്നെ പ്രിവിലേജ് ലെയർ ഉള്ള നിങ്ങളാണ് മാറ്റം ആദ്യം കൊണ്ടുവരേണ്ടത്. അതോടൊപ്പം മറ്റൊരു സിനിമയുടെ സെറ്റിൽ ഡബ്ല്യു സി സി മെമ്പറായ ഒരു വനിതാ അസോസിയേറ്റ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ അത്യന്തം മോശമായ പെരുമാറ്റത്തെ തുടർന്ന് ഞങ്ങൾ കുറച്ചുപേർ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സാറിനെ കാണുകയും പരാതി പറഞ്ഞപ്പോൾ ഡബ്ല്യു സി സിക്കെതിരെയുള്ള ചട്ടകമായി ഈ വിഷയത്തെ എടുക്കാതെ ഏറ്റവും സുതാര്യമായി ഈ വിഷയം ഒത്തുതീർപ്പാക്കുകയും ചെയ്തത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു. തുല്യത എന്ന് പറയുമ്പോൾ അവനവൻ ഇരിക്കുന്നതിന് മുകളിലേക്കുള്ള വളർച്ച മാത്രമല്ല, മറിച്ച് തൊട്ട് താഴെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യൻസിന്റെയും വളർച്ച കൂടി എന്ന് പരിഗണിക്കാം. വനിതകളുടെ പുരോഗമനത്തിനും തുല്യതയ്ക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു സംഘടന പിന്നീട് പ്രധാന അംഗങ്ങളുടെ മാത്രം ഗ്രേഡും ലെയറും ഇമ്പോർട്ടൻസും പൊസിഷനും നോക്കി കാര്യങ്ങളെ തീരുമാനിക്കുകയും ഗ്രൂപ്പ് തിരിക്കുകയും ചെയ്യുന്നത് നിർഭാഗ്യവശാൽ വളരെ സങ്കടമുള്ള കാര്യമാണ്. 2015 എന്റെ സിനിമാ ജീവിതം തുടങ്ങിയ സമയത്ത് ലൊക്കേഷനിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ലൊക്കേഷനിൽ നിന്ന് മറ്റാരോ പറഞ്ഞറിഞ്ഞ് ആ പ്രശ്നത്തിൽ ഇടപെട്ട് അത് സോൾവ് ചെയ്ത് തരികയും ചെയ്ത സംഘടനയാണ് ഫെഫ്ക. അന്നു മുതൽ ഇന്ന് വരെ ഒരു റൂറൽ ഏരിയയിൽ നിന്ന് സിനിമയിൽ എത്തിയ പെൺകുട്ടി എന്ന നിലയിൽ എല്ലാവിധ സഹായങ്ങളുമായി കൂടെ നിന്നിട്ടുള്ളതും എനിക്ക് മാത്രമല്ല സിനിമയുടെ ടെക്നിക്കൽ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾക്കും താങ്ങും തണലുമായി നിൽക്കുന്നതും ഫെഫ്ക തന്നെയാണ്. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.